കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വചനമാരി എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സിൽജു പാസ്റ്റർ തൊട്ടു മുൻപ് വചനധ്യാനത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചന കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും ഒക്കെ പകർന്നു തന്ന പ്രിയ റിനി വെസ്ലി പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരും നല്ല നിലയിൽ മനോഹരമായ നിലയിൽ ഗാന ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവം തുടർന്നും നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പുതുവത്സരത്തിൽ ആദ്യമായിട്ട് നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ, നിങ്ങളോട് വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനാണ്, ഒരു വർഷം നമ്മളെ അത്ഭുതകരമായി നടത്തി ദൈവത്തിൻ്റെ വഴികളെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 18 സങ്കീർത്തനം അതിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ടൊന്ന് വായിക്കുന്നു. 18 സങ്കീർത്തനം അതിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവിടുന്ന് പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവമൊഴികെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനത്തിൽ നിന്ന് കുറിവാക്യമായിട്ട് ഈ 3 വാക്യങ്ങൾ വായിച്ചെങ്കിലും എൻ്റെ ചിന്ത അതിനകത്തെ ഒരു പദത്തിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തിലെ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് ആ ആശയം നിങ്ങളുടെ മുൻപിലൊന്ന് കൊണ്ടുവരികയാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അവിടെ പറഞ്ഞു വന്ന ഒരു വഴി വാക്യം ഇങ്ങനെയാണ്. 30 വാക്യം, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ 32 വാക്യത്തിൽ വന്നപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് വായിച്ച, എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അപ്പം തികവുള്ള ദൈവത്തിൻ്റെ വഴി, തികവുള്ളതെന്ന് പറയുമ്പോൾ തന്നെ അത് കുറവില്ലാത്തതാണ്, യാതൊരു കുഴപ്പവുമില്ലാത്തതാണ്, ഏറ്റവും പെർഫെക്റ്റായ വഴി, തികവുള്ള വഴി. അപ്പോൾ ആ വഴിയാണ് 32 വാക്യത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ കുറവ് തീർക്കുന്ന ആ വഴി. ഇന്ന് രാത്രി ദൈവം ഒരുക്കുന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ നാം സഞ്ചരിക്കുന്ന ചില വഴികളെ ദൈവം എങ്ങനെ അതിൻ്റെ കുറവ് തീർത്ത് നമ്മെ നേരായ നിലയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. എൻ്റെ സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനത് ഇങ്ങനെ കൊടുക്കും, വഴിയും ഗതിയും വിധിയും മാറ്റുന്ന ദൈവം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, വഴിയും ഗതിയും വിധിയും മാറ്റുന്ന ദൈവം. അതാണ് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ചില വ്യക്തികളുടെ അനുഭവങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ മുൻപിലൊന്ന് പറഞ്ഞ് ആ ഒരാശയം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആഞ്ഞു പതിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ നിൽക്കുന്നത്. 32 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് എങ്ങനെ വഴി കാണിച്ചു തരും എന്നുള്ളതിനെക്കുറിച്ച്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം നാം നടക്കേണ്ടുന്ന വഴി, ഒരു പക്ഷെങ്കിൽ നമ്മൾ പോകുന്ന വഴി എവിടെയെങ്കിലും അത് ശരിയല്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമുക്ക് അത് കാണിച്ചു തരും. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു തരുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി. അപ്പം ദൈവം നമ്മളെ ഉപദേശിക്കുന്നു, ഉപദേശിച്ചിട്ട് നമ്മൾ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ നമ്മൾ പോകേണ്ട വഴി ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. എന്നിട്ടും അത് മാത്രമല്ല, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം ആലോചന പറഞ്ഞു തന്ന് നേരായ വഴിയിൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇനിയും വചനത്തിൽ നിന്ന് സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു 7 അനുഭവങ്ങൾ വചനത്തിലെ ചില വ്യക്തികളിൽ നിന്ന് എടുത്തു കാണിച്ച 7 അനുഭവങ്ങൾ
നിങ്ങളുടെ മുൻപിൽ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് ദൈവം ചെയ്യുന്നത്, വഴി എങ്ങനെയാണ് ദൈവം അവരുടെ വഴി അവർക്ക് നന്മയാക്കി അല്ലെങ്കിൽ അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് അവരുടെ വഴി അവരെ നേരാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ ഒന്ന് കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ തികവുള്ള വഴിയാണെന്ന് പറഞ്ഞു അതിൻ്റെ കുറവ് തീർക്കും. അപ്പം അങ്ങനെയെങ്കിൽ മാനുഷികമായ നിലയിൽ നമ്മൾ എടുക്കുന്ന ചുവടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പലപ്പോഴും ചില പാളിച്ചകൾ സംഭവിക്കാം, ചില പിശകുകൾ സംഭവിക്കാം. എന്നാൽ അതിൻ്റെ കുറവ് തീർത്ത് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ തന്നെ വളരെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുക. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു പക്ഷേ നിങ്ങളിൽ ആരെയെങ്കിലുമൊക്കെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ദൈവം നിങ്ങളുടെ വഴി നേരെയാക്കുന്നതിൻ്റെ അനുഭവം നിങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ തീരട്ടെ. 2023 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വഴി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന സമയങ്ങളായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 2:12 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 2:12 യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്ന വിഷയമാണ് അവിടെ കാണുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ മരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതിനുശേഷം യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി ചെന്ന് കഴിഞ്ഞ ശേഷവും ഉള്ള ചില അനുഭവങ്ങളിൽ കൂടെ എങ്ങനെ ചിലർക്കത് പ്രയോജനമായി തീർന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ച് വരവാൻ പോകുന്നത്. ഒന്നാമത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലെ ഒരു വിഷയമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടത് യേശുവിനെ നമസ്കരിക്കുവാൻ വന്ന വിദ്വാൻമാർ, ദൂരദേശത്ത് നിന്ന് വന്ന വിദ്വാൻമാർ. നമുക്ക് ചരിത്രമൊക്കെ നല്ലവണ്ണം അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് തൊട്ട് മുൻപുള്ള ചില ആഴ്ചകൾ നമ്മൾ ക്രിസ്മസിനോടുള്ള ബന്ധത്തിലൊക്കെ ഈ ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി ചിന്തിച്ചിട്ടും ധ്യാനിച്ചിട്ടും പ്രസംഗങ്ങൾ കേട്ടിട്ടുമുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അതിൻ്റെ ചരിത്ര ഭാഗങ്ങളിലേക്കൊന്നും കയറുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു 7 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാനുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതിനകത്തെ സന്ദേശം ഒന്ന് കൈമാറി ഞാൻ പോകാം. ഇവിടെ യേശുവിനെ കണ്ട ശേഷം ഇവർ തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നത് അവർ വന്ന വഴി തന്നെ ആയിരിക്കാം അവർ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചത്. നമ്മളെപ്പോഴായാലും ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെയൊക്കെ ഫോണിലുണ്ട്, നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം പലപ്പോഴും നമ്മൾ ആ ഗൂഗിൾ മാപ്പിൽ ഒരു ഡയറക്ഷന് വേണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതിനകത്ത് ചിലപ്പോൾ അത് ചോദിക്കും, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട് വേണോ, ഏറ്റവും വേഗത്തിൽ ചെല്ലാൻ പറ്റുന്ന റൂട്ട് വേണോ, ടോൾ ഒഴിവാക്കി പോകുന്ന റൂട്ടുകൾ വേണോ, ഹൈവേ വേണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കാറുള്ളത് ഏറ്റവും വേഗത്തിൽ ചെല്ലാൻ പറ്റുന്ന വഴി, അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി, പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത നല്ല വഴി, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കാറ്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, ഇവർ വന്നതും ഇവരെവിടെയാണ് യേശു ജനിച്ചെന്നറിഞ്ഞില്ലെങ്കിലും നക്ഷത്രം കണ്ടുകൊണ്ട് ഇവർ വന്നപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല വഴി, അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന വഴിയൊക്കെ നോക്കിയാണ് ഇവർ വന്നത്. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടുന്ന നിർദ്ദേശം, ആ വഴി നിങ്ങൾ വന്ന വഴി ഇനിയും തിരിച്ചു പോകരുത്. വന്ന വഴി എവിടെയാണ്? ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വരെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു വഴിയാണ്. എന്നിട്ട് തിരിച്ചു അവർക്ക് ദേശത്ത് പോകും. അപ്പം പറയുകയാണ്, നിങ്ങൾ വന്ന വഴി പോകരുത്, കാരണം അപകടം അവിടെ പതിയിരിപ്പുണ്ട്. അപകടം മുൻപിലുള്ളത് കൊണ്ട് നിങ്ങൾ ആ വഴി ഇനിയും പോകരുത് എന്ന് പറഞ്ഞ് അവരെ ഒഴിച്ചു മാറ്റുന്ന ഒരു യാത്രയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മളൊക്കെ പുതുവഴിക്ക് വേണ്ടി പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം ദൈവം ചെങ്കടലിൽ വഴി തുറന്നതുപോലെ വഴി ഇല്ലാത്തടത്തു കൂടെയൊക്കെ നമുക്ക് വഴിയുണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, താഴോട്ടൊക്കെ ചില ചിന്തകളിലോട്ട് ഞാൻ വരുമ്പോൾ, ചില സമയങ്ങളിൽ ദൈവം നമ്മൾ വന്ന വഴിയെ തന്നെ നമ്മളെ തിരിച്ചുവിടുന്നതും കാണാൻ പറ്റും. എന്നാൽ ഇവിടെ ഇവരോട് പറയുന്നത് വന്ന വഴിയെ പോകാനല്ല, വേറെയൊരു വഴിയെ പോകാൻ, കാരണം അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ. അത് അവർക്കല്ല പ്രധാനമായിട്ട് അപകടം വരാൻ പോകുന്നത്. അവരെക്കാൾ അത് യേശുവിന് അപകടമായി തീരും. ശിശുവായ യേശുവിൻ്റെ ജീവൻ അത് അപായമായി തീരും എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരെ വേറെ വഴിക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എന്തായാലും
അപകടങ്ങൾ ഒഴിവാക്കാൻ ചിലപ്പോൾ ദൈവം നമ്മളെ ചില വഴി റൂട്ട് മാറ്റിവിടും, വഴി തികവുള്ള വഴിയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയിൽ തികവുള്ള വഴി. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ ചിന്തയിൽ ചിലപ്പം ആ വഴി കുറച്ചുകൂടെ കറക്കമുള്ളതായിരിക്കാം, ആ വഴി കുറച്ചുകൂടെ ദുർഘടമേറിയതായിരിക്കാം, ചിലപ്പം വന്നതുപോലെ പെട്ടെന്നങ്ങ് ചെല്ലാൻ പറ്റുന്ന വഴി ആയിരിക്കത്തില്ല. എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവം മറ്റൊരു വഴി നമുക്ക് വേണ്ടി പറഞ്ഞു തരും. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ. അപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗത്തിന് നാം വിധേയപ്പെട്ടാൽ അപകടങ്ങൾ ഒഴിവാക്കുന്ന വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. ഞാൻ ഈ അപകടങ്ങളെന്ന് പറയുമ്പോൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അത് അതിനകത്ത് ഉൾപ്പെടുത്തിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന അപകടമെന്ന് പറയുന്നത് നിത്യതയിൽ ചെന്നെത്തുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി തീരാൻ സാധ്യതയുള്ള ചില കെണികളും ചില ശത്രുവിൻ്റെ ചില തന്ത്രങ്ങളും വഴികളിൽ നിന്നും ദൈവം നമ്മെ ഒഴിവാക്കി വിടുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുവിനെ കണ്ടു കഴിയുമ്പോൾ. ഇവർ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ നിർദ്ദേശം കിട്ടുന്നത്, ഇനിയും നിങ്ങൾ ആ വഴി പോകരുത്. ഇന്ന് രാത്രി വഴിയറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിർദ്ദേശങ്ങൾ അവിടുന്ന് തരും. അതാണ് നാം സങ്കീർത്തനത്തിൽ വായിച്ചത്, ഞാൻ ആലോചന പറഞ്ഞു തരും. അപ്പം വഴി പറഞ്ഞു തരുവാൻ പറ്റുന്ന ഒരു നല്ല കർത്താവിനെ കാണുക, അവിടേക്കാണ് ഇന്ന് രാത്രി ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞല്ലോ ഒരു ഏഴ് കൂട്ടം കാര്യങ്ങൾ, അതിലൊന്നേ പറഞ്ഞുള്ളൂ, ബാക്കി ആറ് പറയുമ്പോൾ ഇവരെല്ലാം യേശുവിനെ കണ്ടു കഴിഞ്ഞ് ഇവരുടെ ജീവിത വഴിക്ക് വന്ന മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് മാത്രമാണ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ വഴി ദൈവം മാറ്റിവിട്ടവരെക്കുറിച്ചൊക്കെ കാണാൻ പറ്റും, പക്ഷേ അവിടോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് യേശുവിനെ കണ്ടു കഴിഞ്ഞ് വഴിക്ക് മാറ്റം വരുത്തേണ്ടി വന്നവരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വഴി മാറി അനുഗ്രഹം പ്രാപിച്ചവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ കണ്ടു യേശു ജനിച്ചപ്പോൾ അവിടെ വന്ന വിദ്വാൻമാർക്ക് ഉണ്ടായ അനുഭവം. ഇനി രണ്ടാമത്തേത് ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. വളരെ സുപരിചിതമായ മറ്റൊരു വേദഭാഗം. ശമരിയക്കാരത്തിയായ സ്ത്രീ വെള്ളം കോരുവാൻ വന്നതാ. അവൾ വന്നത് വെള്ളം കോരാനാണ്. പക്ഷേ അവിടെ വന്നു, കിണറ്റിൻ്റെ അരികിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നു, യേശുവുമായി സംസാരിക്കുന്നു, സംഭാഷണങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി. അവളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ കർത്താവ് അങ്ങോട്ട് വെളിപ്പെടുത്തി. അവൾ പോകുന്ന വഴി അത്ര ശരിയല്ലെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് അവൾക്കതിനെക്കുറിച്ച് ബോധ്യമായി, ഇത് ശരിക്കും ഒരു പ്രവാചകനാണ് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് യേശു കുറച്ചുകൂടെ വ്യക്തമാക്കി, താൻ മശിഹ ആണെന്ന് വ്യക്തമാക്കി. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രതികരണമാണ് നമ്മൾ ആ 28-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്. അപ്പോൾ നോക്കണേ, ഇവൾ വന്നത് വെള്ളം കോരാനാണ്. പക്ഷേ അവളുടെ വന്ന ഉദ്ദേശം മറന്നിട്ട്, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളവളുടെ ഉദ്ദേശം തന്നെ മറന്നുപോയി, വന്നതിൻ്റെ ഉദ്ദേശം മറന്നുപോയി. അതിനേക്കാൾ വലിയൊരു ആഹ്ലാദം അവിടെ അകത്ത് വന്നിട്ട് അവൾക്ക് എങ്ങനെയെങ്കിലും ഈ യേശുവിനെ മറ്റുള്ളവരോടൊന്ന് പറയണം എന്നുള്ള ആവേശം അവിടെ അകത്ത് കയറുകയാണ്. അവിടെ വഴി, അവൾ വന്ന വഴിയിലേക്ക് തന്നെ അവൾ തിരിച്ചു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ലക്ഷ്യം വേറെയാണ്. തിരിച്ച് വെള്ളം കൊണ്ടല്ല അവളിപ്പോൾ പോകുന്നത്, അവളിപ്പോൾ പോകുന്നത് തിരിച്ച് ജീവൻ്റെ ജലമായ യേശുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അവൾ പോകുകയാണ്. അവളുടെ ലക്ഷ്യം മാറുന്ന ഒരു യാത്ര. പക്ഷേ റൂട്ട് സെയിമാണ്. പക്ഷേ വന്ന ഉദ്ദേശം മാറി അവളുടെ ജീവിതത്തിന് തന്നെ ഒരു വലിയ മാറ്റം വന്നു. എപ്പോഴാണ്? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. പഴയ വഴി തന്നെ, പക്ഷെങ്കിൽ യാത്രയിൽ ഒരാൾ കൂടെയുണ്ട്. അത് വേറെ ആരുമല്ല, യേശു കൂടെയുണ്ട്. ജീവിതത്തിൽ വന്ന പാളിച്ചകളും പരാജയങ്ങളും തോൽവികളും എല്ലാം അവൾ ആ സമയം കൊണ്ട്, യേശുവിനെ കണ്ട സമയം കൊണ്ട് അവൾ മനസ്സിലാക്കി. അതെല്ലാം മനസ്സിലാക്കി
യേശു അവൾക്ക് വ്യക്തമാക്കി താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ചിലരോടെങ്കിലും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ്, ആ ഉദ്ദേശം മാറുവാൻ തുടങ്ങുന്ന ദിവസങ്ങളായിരിക്കും 2023 ദിവസങ്ങൾ. നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവം അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ പർപ്പസ്, ആ ഉദ്ദേശം, ജീവിതത്തിൻ്റെ നിങ്ങളിൽ കിടക്കുന്ന ഉദ്ദേശത്തെ മാറ്റി മറ്റൊരു നിലയിൽ യേശുവിനെ നിങ്ങൾ കണ്ടുകഴിഞ്ഞ് അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ദൈവം അത് മാറ്റിവിടാൻ തുടങ്ങുന്ന ഒരു വഴി, അല്ലെങ്കിൽ ആ പഴയ വഴിയാണെങ്കിലും അത് മറ്റൊരു നിലയിലുള്ള ഒരു യാത്ര, അത് യേശുവിനോട് കൂടെയുള്ള യാത്ര. ഇതുവരെ നിങ്ങൾ യേശു ഇല്ലാതെ ഇങ്ങോട്ട് വന്ന യാത്രയാണ്. അവൾക്ക് യേശുവിനെ അറിയത്തില്ല. അവൾക്ക് മലയിൽ ആരാധിക്കുന്ന ആ മലയിലും ഈ മലയിലും ഒക്കെ ആരാധന നടക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ അറിയാം, പിതാക്കന്മാരെക്കുറിച്ചൊക്കെ അവൾക്കറിയാം, പക്ഷേ യേശുവിനെ അവൾക്കറിയില്ല. എന്നാൽ ഇന്ന് അവൾ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ വഴിയുടെ പർപ്പസ്, അവളുടെ ആ ഉദ്ദേശം തന്നെ, അവൾ പാത്രമൊക്കെ മറന്നു, വെള്ളം മറന്നു, പാത്രം മറന്നു. അങ്ങനെ മറന്ന് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുള്ള വെപ്രാളത്തിൽ മുൻപോട്ട് നീങ്ങുന്നു, പക്ഷേ അതൊക്കെ മറന്നിട്ട് യേശുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ വേറെ എന്തൊക്കെയോ ചെയ്യുവാൻ, അല്ലെങ്കിൽ അവൾ ചെയ്തതുപോലെ അവളുടെ ഗ്രാമത്തിൽ ചെന്ന് അവൾ യേശുവിനെ വിളിച്ചറിയിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തു. അപ്പോൾ പർപ്പസ് ചേഞ്ചിങ് ജേണി, ഉദ്ദേശം മാറ്റിത്തിരിക്കുന്ന ഒരു യാത്ര, വഴി സെയിം പക്ഷേ ഉദ്ദേശം മാറി. ഇനി മൂന്നാമത് അടുത്ത ആളിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി 9 അതിൻ്റെ 6 വാക്യം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9 അതിൻ്റെ 6 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. വളരെ സുപരിചിതമായ മറ്റൊരു വേദഭാഗം, ശൗലിൻ്റെ അനുഭവമാണ് വായിച്ചത്. ഏത് വിധേനയും ദമസ്കോസിൽ ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അതിനുള്ള അധികാര പത്രവും വാങ്ങിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ യാത്രയുടെ നടുവിൽ താൻ ദൈവത്താൽ സന്ദർശിക്കപ്പെടുകയാണ്. നോക്കിക്കേ അതിൻ്റെ 3 അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവൻ വല്ല വിധേനയും 1 അതിൻ്റെ 1 ഈ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിൽ. അപ്പോൾ നോക്കണം, ഈ മനുഷ്യൻ്റെ ലക്ഷ്യം ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിക്കണം, അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അപ്പോൾ തൻ്റെ യാത്രയുടെ തൻ്റെ വഴി എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് ദമസ്കോസിൽ വന്നു, ദമസ്കോസിൽ നിന്ന് തിരിച്ച് യെരുശലേമിലേക്ക് പോകണം. ഇതായിരുന്നു തൻ്റെ വഴി. താൻ പ്ലാൻ ചെയ്തിറങ്ങിയ വഴിയതാ, താൻ ഉദ്ദേശിച്ച് മനസ്സിൽ കണക്ക് കൂട്ടി ഇറങ്ങിയ വഴിയതാ. പക്ഷേ ആ വഴിക്കൊരു മാറ്റം വരികയാണ്. ആ വഴിക്ക് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക സന്ദർശനം തനിക്ക് ലഭിക്കുകയാണ്. ദൈവിക സന്ദർശനം തനിക്ക് ലഭിച്ചതോടുകൂടി താൻ അവിടെ നിലത്ത് വീഴുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ദൈവമാണ് തന്നെ സന്ദർശിച്ചതെന്ന് വ്യക്തമായി ശൗലിന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം താൻ കേൾക്കുകയാണ്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാകുന്നു കർത്താവെ എന്നൊക്കെ ശൗൽ അങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ നീ ഉപദ്രവിക്കുന്നത് യേശു ആകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം യേശുവിൻ്റെ ശത്രുവായിട്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ശത്രുവായിട്ട്, ഈ മാർഗത്തിൻ്റെ ശത്രുവായിട്ട് യാത്ര ചെയ്തു പോയ ഒരു മനുഷ്യൻ. പക്ഷേ വഴിയിൽ വെച്ച് ദൈവിക സന്ദർശനമുണ്ടായി. അത് കഴിഞ്ഞ് തനിക്ക് കിട്ടുന്ന നിർദ്ദേശമാണ് നാം മുമ്പേ വായിച്ചത്, നീ എഴുന്നേറ്റ പട്ടണത്തിൽ ചെല്ലുക. അപ്പം വഴി വ്യക്തമായി, എവിടെ ചെല്ലണം? പട്ടണത്തിൽ ചെല്ലണം. എന്നിട്ട് പറയുകയാണ്,
നീ ചെയ്യേണ്ടുന്നത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു. അപ്പം ഈ ഒരു അനുഭവത്തിൽ ശൗല് യാത്ര ചെയ്തു, ലക്ഷ്യം പലതായിരുന്നു. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, തൻ്റെ ശുശ്രൂഷ എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത്, ഒരു പക്ഷേ തൻ്റെ ജോലിയാണ്. സന്നിധി സംഘത്തിലെ ഒരംഗമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ തൻ്റെ ആ തീവ്രതയിൽ, ആ തീക്ഷ്ണതയിലൊക്കെ തന്നെ തൻ്റെ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്താ ദൗത്യം? ക്രിസ്തു ശിഷ്യന്മാരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഈ ദൗത്യമായിട്ട്, ജോലിയുമായിട്ട് വന്ന മനുഷ്യൻ, പക്ഷേ ആ ജോലിക്കൊരു മാറ്റം ഇപ്പോൾ വരികയാണ്. എപ്പോഴാ? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അവിടെ നാം വായിച്ചത്, ആ കൂടെ നിന്നവരെ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കണ്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു മനസ്സിൽ പോകുന്ന ചിന്ത, ശൗല് ശബ്ദം കേൾക്കുക മാത്രമല്ല, ശൗൽ എന്തോ കാണുകയൊക്കെ ചെയ്തു. അതോടുകൂടി കണ്ണും എൻ്റെ കാഴ്ചയും ആ സമയം കൊണ്ട് മങ്ങി. ആ വെളിച്ചത്തിനകത്ത് ശൗല് കണ്ടു കാണണം. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്, കൂടെ നിന്നവർ കേട്ടു പക്ഷേ ആരെയും കണ്ടില്ലെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ശൗല് കണ്ടു കാണണം. അപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം യേശുവിൻ്റെ ശബ്ദം കേട്ടു. കാരണം യേശു വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന് പറഞ്ഞു. അപ്പം കുറഞ്ഞ പക്ഷം ശബ്ദം കേട്ടു. അപ്പം യേശുവിനെ ആ ഒരർത്ഥത്തിൽ താൻ അറിഞ്ഞു, മനസ്സിലായി. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലിക്കൊരു മാറ്റം വരികയാണ്. ഇനിയിപ്പം താൻ ശത്രുവായിട്ടല്ല, യേശുവിൻ്റെ മിത്രമായിട്ടും അതിനേക്കാൾ ഉപരി യേശുവിൻ്റെ ശിഷ്യനായിട്ട്, യേശുവിൻ്റെ അക്രൂശിൻ്റെ പങ്കാളിയായി തീരുവാൻ തയ്യാറായിട്ട് മാറുന്ന ഒരു മനുഷ്യനായിട്ടാണ് ശൗലിനെ കാണുന്നത്. അപ്പം യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ജോലിക്കൊരു മാറ്റം വന്നു, ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ, എവിടെയൊക്കെയോ ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചിലർ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആശ്വാസത്തിന്, ഞാൻ ആത്മീയമായ ചിന്തകളാണ് ഇതിനകത്ത് പറയുന്നതെങ്കിലും ഈ ഒരു കാര്യം പറയുവാൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ കിട്ടുന്നത് കൊണ്ട് ഞാൻ പറയാം. ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരൊക്കെയോ ഈ രാത്രി ഇരിപ്പുണ്ട്, യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക, യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദൗത്യത്തിനൊരു മാറ്റം വരും. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റൂട്ടിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചുവിടും. കർത്താവ് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവനാ ദൈവം. ഭൗതികം വേണ്ടാന്ന് പറയുന്ന ആളല്ല കർത്താവ്. പക്ഷേ ഭൗതികം കിട്ടിക്കഴിഞ്ഞ് കർത്താവിനെ മറക്കരുത്. അത് ഞാൻ എടുത്തു പറയാം. അത് അങ്ങനെയുള്ള ഒരു യാത്രയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞു പോകട്ടെ. അപ്പം ജോലിയിലൊരു മാറ്റം, ഭൗതിക തലത്തിൽ അങ്ങനെ വിഷമിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കരുതി ഒരുക്കുന്ന ഒരു നല്ല കർത്താവ്. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ആ യാത്രയ്ക്ക് അതിൻ്റെ ഗതി മാറുകയാണ്. പെട്ടെന്ന് തിരിച്ച് ഇവരെ എല്ലാം പിടിച്ചുകൊണ്ട് തിരിച്ച് യെരുശലേമിൽ പോകാൻ വന്ന മനുഷ്യനെ, പക്ഷേ പിന്നീട് അവിടെ പോയി ദമസ്കോസിൽ തന്നെ കർത്താവ് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് താൻ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അനന്യാസ് വന്ന് പ്രാർത്ഥിച്ച് കാഴ്ചയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാണ് പിന്നീട് തൻ്റെ യാത്രയുടെ അടുത്ത ഭാഗത്തിലേക്ക് താൻ കയറുന്നത്. അപ്പം യാത്രയ്ക്ക്, വഴിക്ക് ഒരു മാറ്റം വന്നു. ആ മാറ്റം വന്നത് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അത് തൻ്റെ ജോലി ദൗത്യമൊക്കെ മാറി. ഇനിയിപ്പം താൻ ശിഷ്യന്മാരെ പിടിക്കാനല്ല, പിടിക്കുക എന്നുള്ള ദൗത്യമല്ല, ഇനിയും ശിഷ്യന്മാരെ കർത്താവിങ്ങനായിട്ട് നേടുക എന്ന ദൗത്യവുമായിട്ട് താൻ മാറിയിരിക്കുക. തൻ്റെ ജോലിക്ക് മാറ്റം വന്നു. ഇനി ഞാൻ മുന്നോട്ട് പോകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഞാൻ വരിക. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മർക്കോസ് 15:21. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഇതാ വേറെ ഒരു മനുഷ്യൻ വയലിൽ ജോലി ചെയ്ത് അധ്വാനിച്ച് വളരെ പാടുപെട്ട് വീട്ടിൽ വൈകിട്ട് ചെന്ന് കയറുവാൻ ബദ്ധപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, ക്ഷീണിതനാ. കാരണം വയലിലെ അധ്വാനമൊക്കെ കഴിഞ്ഞു വരുന്ന മനുഷ്യനെന്നാണ് എൻ്റെ ഒരു ഭാവന, എൻ്റെ ഒരു ചിന്ത.
എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് വിശ്രമിച്ച് രാത്രി നല്ല സുഖമായിട്ടൊന്ന് കിടക്കണം എന്നൊക്കെ ചിന്തിച്ച് ഒരു പക്ഷെങ്കിൽ പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വീട്ടിലേക്കുള്ള യാത്രയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കും ഇപ്പോൾ വഴി മാറ്റിവിടുകയാണ് ദൈവം. വഴി മാറ്റിവിടുകയാണ്. അദ്ദേഹം പോകുന്ന വഴിയിൽ ഈ യേശു, ആ സമയത്താണ് യേശു അതുവഴി ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്. ഈ മനുഷ്യനെ കണ്ട ഉടനെ പടയാളികൾ പറഞ്ഞു ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. നിർബന്ധിച്ചു, മനസ്സില്ലായിരുന്നു, പക്ഷെ നിർബന്ധിച്ചു. അവർ നിർബന്ധിച്ചപ്പോൾ ആ ക്രൂശ് ചുമക്കുവാൻ തീരുമാനിച്ചു. വീട്ടിലേക്കുള്ള യാത്ര വഴി മാറി, റൂട്ട് മാറി. ഇപ്പോൾ പോകുന്ന റൂട്ട് യേശുവിൻ്റെ പുറകെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നത് യേശുവിൻ്റെ പുറകെ പോയെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ പുറകെയാണ് പോകുന്നത്. മറ്റേത് കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഭാര്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് വീട്ടിലേക്കുള്ള യാത്രയാണ്. പക്ഷേ ഇപ്പോഴത്തെ യാത്ര തൊട്ട് മുൻപ് നടക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട്, ആ ക്രൂശ് ചുമന്നുകൊണ്ട്, യേശു ചുമന്ന ആ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ യാത്ര ഒരു പക്ഷെങ്കിൽ ഗോൾഗോതായിൽ ചെന്നപ്പോൾ അത് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനത് അവിടം കൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നാം വായിച്ചത് രണ്ട് മക്കളെക്കുറിച്ചാണ് വായിച്ചത്, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പൻ. ആ യാത്രയെക്കുറിച്ച് പിന്നീട് ചരിത്രം പറയുന്ന ഭാഗങ്ങളുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 16:13 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രൂഫസിൻ്റെ അമ്മയായ, കർത്താവിൽ പ്രസിദ്ധനായ, കർത്താവിൽ പ്രിയനായ രൂഫസിൻ്റെ അമ്മയായ എൻ്റെ അമ്മയെ വന്ദനം ചെയ്യണം എന്ന് പൗലോസ് പറയുമ്പോൾ, ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് മുൻപ്, ചില നാളുകൾക്ക് മുൻപ് വീട്ടിലേക്ക് യാത്ര ചെയ്ത മനുഷ്യൻ്റെ വഴിയാത്ര മാറിയതാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പ്രസിദ്ധരായി തീരുവാനിടയായി തീർന്നത്. അപ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞ് യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ ക്രൂശെടുക്കുവാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ പുറകെ പോകുവാൻ പോയാൽ വീട്ടിലേക്കുള്ള യാത്രയായിരിക്കാം, പക്ഷേ ഇപ്പോൾ റൂട്ട് മാറിയാണ് പോകുന്നത്. ഒരു കാര്യം ഉറപ്പാ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പല വേദ ദൈവദാസന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ രണ്ട് മക്കളെക്കുറിച്ച് ചരിത്രം പറയുന്നത് അലക്സാണ്ടറും റൂഫസും, ഒരാൾ ഒരു ഗവർണറായി മാറി, മറ്റേയാൾ ഒരു ബിഷപ്പായിട്ട് മാറി എന്നുള്ള നിലയിൽ ദൈവം അവരെ രണ്ടുപേരെയും ഉയർത്തിയെന്ന്. ഞാനതിൻ്റെ ആ ഭാഗം ചരിത്രത്തിൽ ഞാനത് അങ്ങനെയുള്ള ഭാഗത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, എങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള. എന്തുമാകട്ടെ, എന്തായാലും പൗലോസ് കുറഞ്ഞ പക്ഷം ക്രിസ്തുവിൽ പ്രസിദ്ധനായ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എനിക്ക് പ്രിയനായ രൂഫസ് എന്നൊക്കെ പല തർജ്ജമയിൽ പല രീതിയിലാണ് പറയുന്നതെങ്കിലും എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൽ അറിയപ്പെടുന്ന രൂഫസ്, ഒറ്റ കാര്യമേ ഉള്ളൂ, പിതാവ് വഴിമാറി ഒന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഈ തലമുറകൾക്കൊരു വലിയ അനുഗ്രഹമായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ നാളുകളിൽ നിങ്ങളുടെ തലമുറയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അവർ ക്രിസ്തുവിൽ അറിയപ്പെടുന്നവരായിത്തീരും, അവർ ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീരും. ഞാൻ ഈ വചനഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഒത്തിരി പേരുടെ ഇങ്ങനെ ദൈവം വഴിമാറ്റിവിട്ട്, അല്ലെങ്കിൽ ദൈവ യേശുവിനെ കണ്ടു കഴിഞ്ഞ് ഉള്ളവരും അതുപോലെ പഴയ നിയമത്തിലുള്ള ഒത്തിരി പേരുടെ കാര്യങ്ങൾ കണ്ടു. പക്ഷേ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരിൽ ഒരാളാണ് ഈ മനുഷ്യൻ്റെ അനുഭവം. എന്നെ ഏറ്റവും ഹൃദയം, എൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിച്ച രണ്ടുപേരിലൊരാൾ, അടുത്ത മറ്റൊരാൾ പുറകാലെ ഞാൻ അവസാനം പറയാം. എന്നാൽ ഈ മനുഷ്യനാണ് എനിക്കതിലേറ്റവും എൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിച്ച. കാരണം പടയാളികൾ നിർബന്ധിച്ചപ്പോൾ അത് എടുക്കുവാൻ മനസ്സുവെച്ചു അദ്ദേഹം. നിർബന്ധം കൊണ്ട് പിന്നെ ഒഴിയാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എങ്കിലും അതെടുത്ത് അവിടം വരെ കൊണ്ടുപോയ മനുഷ്യൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ദൈവം, കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം ഈ രാത്രി യേശുവിനെ കണ്ട് ക്രൂശിൻ്റെ പുറകെ പോകാൻ തയ്യാറാണോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റും. തൊട്ട് മുൻപ് കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ വചനം എടുത്തത്, വചനം നമ്മളെ പഠിപ്പിച്ചത്, കൊലോസ് ലേഖനം 3 നിന്നുള്ള വചനം നമ്മളെ പഠിപ്പിച്ചതൊക്കെ കുടുംബ ബന്ധത്തെക്കുറിച്ചാണ്. പൗലോസ് കുടുംബ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൽ എന്ന വണ്ണം സ്നേഹിക്കണം എന്നൊക്കെയാണ് എഫ് എസ് ലേഖനത്തിലൊക്കെ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിൽ എന്ന വണ്ണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ,
അത്ര ആഴമായിട്ടുള്ള ആ ഒരു ബന്ധമായിരിക്കണം കുടുംബത്തിനകത്ത്. അപ്പം ഇവിടെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ പുറകെ പോയതുകൊണ്ട് ആ കുടുംബത്തെ ദൈവം മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു, വഴി മാറി അവരുടെ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ തന്നെ മാറി. പിന്നീട് അങ്ങോട്ട് അവർ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലേക്കാണ് കയറുന്നത്. ഞാൻ അടുത്തയാളിലേക്ക് പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. രണ്ട് സഹോദരിമാരവിടെ ചെല്ലുന്ന ആ ഒരു രംഗം, ഇത് യേശുവിൻ്റെ മരണം കഴിഞ്ഞുള്ള കാര്യമാണ്. രണ്ട് സഹോദരിമാർ അവർ പോകുന്നത് യേശുവിൻ്റെ കല്ലറ കാണാൻ പോയതാണ്. അപ്പം അത് അത്രയും വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ സുഗന്ധവർഗവും കൊണ്ടൊക്കെയാണ് ഈ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ചിന്ത, ഇവർ ഈ സുഗന്ധവർഗമൊക്കെ പോയി കല്ലറയൊന്ന് കാണാൻ പറ്റിയാൽ കാണാം, ഇനിയും ഏതെങ്കിലും തരത്തിൽ അതിനകത്തൊന്ന് കയറി ഈ സുഗന്ധവർഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് പൂശാൻ പറ്റിയാൽ ആകട്ടെ എന്നൊക്കെ കരുതിയായിരിക്കാം ഇവർ പോയത്. അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന കല്ലറയുടെ അടുക്കൽ പോകുമ്പോൾ എന്തിന് സുഗന്ധവർഗവും കൊണ്ടൊക്കെ പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവരേതായാലും പോയത് ജീവനുള്ള ഇവർ യേശുവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടൊക്കെയാണ് പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കല്ല് ആര് ഉരുട്ടി നീക്കും എന്നൊക്കെയുള്ള ഭാരത്തിലും ചിന്തയിലും ഒക്കെയാണ് ഇവർ ഈ പോകുന്നത്. അപ്പം ഇവർ പോകുന്നത് അങ്ങോട്ട് അവിടെ ചെന്ന് കല്ലറ കാണാൻ ചെന്നിട്ട് കല്ലറ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വന്നവരാണ് ഇവർ. വേറെ യാത്ര, വേറെ വഴിയൊന്നും വേറെയൊന്നും അവരുടെ മനസ്സിലില്ല. കാരണം നിരാശ കൊണ്ട് പോവുകയാണ്. ആ നിരാശ കൊണ്ട് പോകുന്ന ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ 8-ഉം 9-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 8-ഉം 9-ഉം വാക്യങ്ങൾ. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരെ അറിയിപ്പാൻ ഓടിപ്പോയി. അപ്പോൾ ഇവരുടെ വഴി മാറി, റൂട്ട് മാറി. ഇപ്പോൾ ഇവരുടെ റൂട്ട് മാറി. ഇവരിപ്പം ദൂതനെ കണ്ടു, ദൂതൻ അവരോട് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ അകത്ത് രണ്ട് സമ്മിശ്രമായ വികാരങ്ങളാണ് ഇവരുടെ അകത്ത് കൂടെ പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, രണ്ട് സമ്മിശ്രമായ, എങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമെന്ന് എനിക്കറിയില്ല. അവിടെ പറയുന്നത് 8-ാം വാക്യത്തിൽ പറയും, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടകത്ത്, അതെങ്ങനെയാണ് രണ്ടും ഉണ്ടാകുന്നത്? ഇച്ചിരി പാടാ. പക്ഷേ ഒരു വശത്ത് അവർക്ക് അകത്ത് ഭയമുണ്ട്. എന്താ സംഭവിച്ചത്? ഈ ദൂതൻ പറഞ്ഞതൊക്കെ ശരിയാണോ? എന്തുവാ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ? എന്തുവാന്നറിയത്തില്ല. ഭയമുണ്ട്, അകത്തൊരു ഭയമുണ്ട്. കാരണം മരിച്ച ആൾ എഴുന്നേറ്റ് 4-ാം ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞു എന്നൊക്കെയുള്ള ആ ഒരു അനുഭവം. അപ്പം തന്നെ ഈ കേട്ട വാർത്തയുടെ പുറത്തുള്ള ഒരു സന്തോഷം. ദൂതൻ ഉറപ്പ് പറഞ്ഞു, എന്തുവാ, ഗലീലയിലേക്ക് പോകാൻ പറ, ശിഷ്യന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറ, യേശു അവിടെ വെച്ച് അവരെ എതിരേൽക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം നിർദ്ദേശങ്ങളൊക്കെ വളരെ വ്യക്തമായി കൊടുത്തു, ആലോചനകൾ വളരെ വ്യക്തമായി കൊടുത്തു. അപ്പോൾ ആലോചനകളൊക്കെ വ്യക്തമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സന്തോഷം ഉറപ്പുപോയി. ഭയമുണ്ട്, അപ്പോൾ തന്നെ സന്തോഷവും ഉണ്ടകത്ത്. അങ്ങനെ ഇവർ ഓടുകയാണ്. ഇവർ പോയി എവിടെയാണ് പോകുന്നത്? ഇപ്പം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മഹാസന്തോഷത്തോടെ കൂടി കല്ലറ വിട്ടവൻ്റെ ശിഷ്യന്മാരെ അറിയിപ്പാൻ ഓടിപ്പോയി. അപ്പം റൂട്ട് മാറി. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ പോകുന്ന വഴിയിൽ 9-ാം വാക്യം, എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അപ്പം യേശുവിനെ കണ്ടു കഴിഞ്ഞു. യേശുവിനെ കണ്ടു കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആദ്യം അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞ് ഇവരുടെ യാത്രയ്ക്ക് വഴി മാറി വന്ന, ഞാൻ പറഞ്ഞല്ലോ ഇവർ കല്ലറ കാണാൻ വന്നു എന്നാണ് 1-ാം വാക്യത്തിൽ വന്നത്. അപ്പം കല്ലറ കണ്ടേച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ വന്നവരാ. പക്ഷേ അവിടെ വെച്ച് നിയോഗം മാറിക്കിട്ടുകയാണ്. ഒത്തിരി ഭാരത്തോടും നിരാശയോടും ഒക്കെയാണ് ഇവിടെ വന്നത്. പക്ഷേ നിയോഗം കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു യാത്ര മറ്റൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പുതിയൊരു വഴി, അല്ലെങ്കിൽ പുതിയൊരിടത്തേക്ക് പറഞ്ഞു വിടുക, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു വിടുന്ന ആ യാത്രയിൽ അവർ വീണ്ടും യേശു അവിടെ വെച്ച് ആ യാത്രയിൽ അവർ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. അകത്തുണ്ടായിരുന്ന ഭയമൊക്കെ ഇപ്പം മാറി സന്തോഷവും പ്രത്യാശയുമൊക്കെ നിറഞ്ഞവരായിട്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന ഒരു യാത്ര. രാത്രി ഞാനിങ്ങനെ പറയാം, നിരാശകളും വിഷാദങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ഡിപ്രഷൻ സ്പിരിറ്റ് അകത്ത് കയറി ഡിസ്കറേജ്മെൻറ്റും
ഒക്കെ അകത്ത് കയറി ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, യേശുവിനെ ഒന്ന് നോക്ക, യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്ക, യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് വാ. നിശ്ചയമായിട്ടും ആ യാത്രയ്ക്ക് അടുത്തൊരു തലത്തിലേക്ക് ദൈവം മറ്റൊരു തലം, സന്തോഷത്തിൻ്റെ ഒരു തലത്തിലേക്ക്, അകത്തെ ഭയവും നിരാശയും ഭാരവും എല്ലാം മാറ്റി ഇന്ന് രാത്രി നിങ്ങളെ സന്തോഷത്തിൻ്റെ തലത്തിൽ യാത്ര മുൻപോട്ട് വിടുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. ഭയപ്പെട്ടു പോകുന്നവരെ വീണ്ടും ഭയപ്പെടുത്തുകയല്ല ചെയ്തത്, അവരെ സന്തോഷിപ്പിച്ചു വിടുന്ന ഒരു യാത്ര. എന്തെങ്കിലും ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്തെങ്കിലും നിരാശ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഡിപ്രഷൻ നിങ്ങളെ പിടിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി, യേശുവിനെ കാണാനായിട്ടൊന്ന് വന്നാൽ മതി. ഇവർ കല്ലറ കാണാൻ വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവർ യേശുവിനെ കാണാൻ വന്നു എന്നാണ്. അതുകൊണ്ട് ആ സുഗന്ധവർഗം അല്ല, കല്ലറയുടെ മുൻപിൽ കൊണ്ടുവന്ന് കുറേ സുഗന്ധവർഗം തളിച്ചേച്ച് പോകാൻ വന്നവരല്ല ഇവർ. ഇവർ സുഗന്ധവർഗം കൊണ്ട് വന്നെങ്കിൽ യേശുവിനെ കാണാനാണ് വന്നത്. പക്ഷേ ഇവരുടെ ഇവർ കണ്ടത് മരിച്ചു കിടക്കുന്ന ഒരു യേശുവിനെയല്ല, ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ ഇവർക്ക് കാണുവാനിടയായി. ഈ രാത്രി ആ യേശുവിൻ്റെ അടുക്കൽ വരാമെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ നിരാശകൾ മാറും, ഭയങ്ങൾ മാറും, സന്തോഷം ഉള്ളവരായി ദൈവം നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ഇടയായിത്തീരും. അടുത്തത് ഞാൻ ഇനിയും രണ്ട് പേരെ കൂടെ കാണിക്കാം. അത് കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ തുടങ്ങുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അതിൻ്റെ 33 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അതിൻ്റെ 33 വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നമുക്കറിയാം രണ്ട് ശിഷ്യന്മാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതിൻ്റെ 13 വാക്യം തൊട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ആ സംഭവം നിങ്ങൾക്കറിയാം. ഇവരെ രണ്ടുപേരിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഇവരെ വാദിച്ചും തർക്കിച്ചും ഒക്കെ നടന്നു പോകുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഇവരോട് ചേർന്ന് നടക്കുകയാണ്. ഇവരുടെ കൂടെ ചേർന്ന് നടന്ന് ഇവരോട് സംസാരിച്ചു. സംസാരിച്ചപ്പോഴേ ഇവരുടെ കണ്ണ് മറഞ്ഞിരുന്നു. യേശുവിനെ കാണാതെ വണ്ണം, യേശുവിനെ തിരിച്ചറിയാതെ വണ്ണം ഇവരുടെ കണ്ണ് മറഞ്ഞിരുന്നു. എങ്കിലും ഈ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഈ യാത്ര മുൻപോട്ട് പോയിട്ട് ഇവരെത്തേണ്ട സ്ഥലത്ത് ഇവരെത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവർ പറഞ്ഞത് എന്ന് നോക്കിക്കെ 29 വാക്യം, അതിൻ്റെ 28-29 കൂടെ ഞാൻ വായിക്കുന്നു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. 29 വാക്യം, അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നോക്കണം, രണ്ട് ശിഷ്യന്മാർ യാത്ര ചെയ്തു പോകുന്ന കൂട്ടത്തിൽ യേശു അവരുടെ കൂടെ യാത്ര ചെയ്തു. അവർ ചെല്ലുന്ന ആ സംഭവം നമ്മൾ വായിച്ചു. അവർ ചെല്ലുന്ന പാർക്കുന്ന ആ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവർ യേശുവിനെ കൂടെ അകത്തേക്ക് ക്ഷണിച്ചു. യേശു ആണെന്ന് അറിയുന്നില്ല, എങ്കിലും അവർ യേശുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് ക്ഷണിച്ചു കഴിഞ്ഞ് അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്. യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഇവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. എന്താ ഈ കണ്ണ് അന്നേരം തുറക്കാനിടയായത്? ഇത്രയും നേരം ഇവർ ഈ ശബ്ദം കേട്ടിട്ട് ഇവർക്ക് തിരിച്ചറിഞ്ഞില്ല, ഇത്രയും നേരം യേശു കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഉടനെ അവരുടെ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ യേശു ആ ചെയ്ത രീതി, അപ്പം ചെയ്ത് നുറുക്കി കൊടുക്കുന്ന, എന്താ ചെയ്ത്? യേശു അത് അപ്പം കയ്യിലെടുത്ത് ആദ്യം അത് വാഴ്ത്തി, വാഴ്ത്തിയിട്ടാണ് നുറുക്കി ഇവർക്ക് കൊടുത്തത്. അപ്പോൾ ഇത് ഇതിനു മുൻപേ ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ ശിഷ്യന്മാർ യേശു ഇതിനു മുൻപേ പുരുഷാരത്തിന് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. ഇതേ രീതിയാണ് യേശു അവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. ആദ്യം അപ്പം കയ്യിലെടുക്കും, പിന്നെ അത് വാഴ്ത്തും, വാഴ്ത്തിയിട്ടത് നുറുക്കും, നുറുക്കിയിട്ടാണ് കൊടുക്കുന്നത് പുരുഷാരത്തിന്. അപ്പോൾ ആ ഒരു അതേ ആ പാറ്റേൺ, അതേ ആ ശൈലി, അതേ ആ രീതി കണ്ടപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന് അതിനകത്തൊക്കെ ഒത്തിരി മർമ്മങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗമെല്ലാം വിട്ടു പോവുകയാണ്. കണ്ണ് തുറന്ന ഉടനെ അവർക്ക് മനസ്സിലായി അത് യേശുവാണ്. പക്ഷേ അപ്പോഴത്തേന് യേശു അപ്രത്യക്ഷനായി. നോക്കണം, ഇവർ യേശുവിനെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയത് എന്ത് പറഞ്ഞാണ് ഇവർ കയറ്റിയത്? നേരം രാത്രിയാകുന്നു, അല്ലെങ്കിൽ അസ്തമിക്കാനാകുന്നു. ഇനിയിപ്പോൾ മുൻപോട്ടുള്ള യാത്ര
ഏതായാലും ഇവർ ആ വീട്ടിലോട്ട് കയറുക, ഇവർ വീട്ടിൽ കയറി കഴിഞ്ഞാൽ യേശു തന്നെ പോകേണ്ടി വരും. ഇത് അന്നേരം യേശുവാണെന്ന് അറിയുന്നില്ല. എന്തായാലും ഈ കൂടെ വന്നയാൾ തന്നെ ഒരു യാത്ര മുൻപോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്ര അത്ര സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ യേശുവിനെ വീട്ടിൽ കയറ്റിയത്. രാത്രിയിലെ യാത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ യേശുവിനെ വീട്ടിൽ കയറ്റി. അപ്പോൾ ഇവരും ആ രാത്രിയിൽ ഇനിയും യാത്ര അവിടെ കൊണ്ട് തീർന്നു. ഇവരുടെ ലക്ഷ്യസ്ഥാനത്ത് ഇവരെത്തുകയും ചെയ്തു. പക്ഷേ ഇവർ ഇനിയും രാത്രിയിൽ യേശുവിനെ മുൻപോട്ട് വിടാൻ അനുവദിച്ചില്ല, കാരണം സുരക്ഷിതമല്ല. പക്ഷേ യേശുവിനെ ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശു അപ്രത്യക്ഷനായി, യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആ നാഴികയിൽ തന്നെ ഇവർ എഴുന്നേറ്റ് തിരിച്ചു പോയി. അപ്പോൾ നോക്കണേ, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിയുടെ ഭയം ഇവരിൽ നിന്ന് മാറിപ്പോവുകയാണ്. അവർ വന്ന വഴിക്ക് അവർ തിരിച്ച് വീണ്ടും ധൈര്യം സംഭരിച്ചവരായിട്ട് ഇവർ തിരിച്ചു പോവുകയാണ്. അവർ രാത്രിയെ ഭയപ്പെട്ടാണ് യേശുവിനോട് പറഞ്ഞത് ഇവിടെ കയറി പാർക്കാൻ. പക്ഷേ അതേ വ്യക്തികൾ തന്നെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയം മാറിയവരായിട്ട് യാത്ര തിരിച്ചു പോവുകയാണ്. അവർ വന്ന വഴി അവർ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുവാൻ കഴിയുന്നത്. അവർ നമ്മൾ 33-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിച്ചത്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയവും നിങ്ങളെ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ ഇടവരില്ല. നിങ്ങളുടെ വഴിയിൽ ഇരുട്ടാണ്, ഇനിയും മുൻപോട്ട് പോകാൻ ഒക്കത്തില്ല, സുരക്ഷിതമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്ത് ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരാം, യേശുവിനെ കണ്ടാൽ നിങ്ങളുടെ യാത്ര മുൻപോട്ട് പോകാൻ നിങ്ങൾക്കുള്ള നിയോഗം അവിടെ നിന്ന് കിട്ടും. അവസാനത്തെ വ്യക്തിയെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പേരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരിൽ അവസാനത്തെ ഒരാളിനെ കൂടെ ഞാൻ പറഞ്ഞു തരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23:42, പിന്നെ അവൻ, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവസാനത്തെ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുക, 7-ാമത്തെ വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ക്രൂശിൽ കിടക്കുന്ന ആ ദുഷ്പ്രവൃത്തിക്കാരനായ മനുഷ്യൻ, നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ, മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ, ചില മിനിറ്റുകൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇവൻ മരിക്കുകയാണ്. ഇവൻ്റെ യാത്ര അവിടെ, ജീവിതയാത്ര അവിടെ തീരുകയാണ്. പിന്നീട് ഇവൻ നരകത്തിലേക്കാണ് പോകുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ യേശുവിനോട് പറയുകയാണ്, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അവൻ്റെ യാത്ര എങ്ങോട്ടായിരുന്നു? അവൻ്റെ യാത്ര മരണത്തിലേക്കും നരകത്തിലേക്കുമുള്ള യാത്രയായിരുന്നു. പക്ഷേ അവൻ്റെ യാത്രയുടെ വഴി മാറ്റിവിടുകയാണ്. അവൻ്റെ വഴി ദൈവം മാറ്റിവിടുകയാണ്. അവനെ എവിടെ കൊണ്ടുപോവുകയാണ്? പറുദീസയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള വാക്തത്വം കൊടുക്കുകയാണ്. ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുമ്പോൾ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം നിങ്ങളിൽ എല്ലാവരും തന്നെ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്, യേശുവിനെ അറിയുന്നവരാണ്, യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കാം. പക്ഷേ യാദൃശ്ചികമായിട്ട് ഒരു പക്ഷെങ്കിൽ ഈ ചാനലിലേക്ക് തിരിഞ്ഞ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിതുവരെ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ അന്ത്യം എവിടെയാണെന്നോ ഉറപ്പില്ലാതെയാണ് നിങ്ങൾ ഇന്ന് രാത്രി ഈ ജീവിതയാത്ര എവിടെയാണ് അവസാനിക്കാൻ പോകുന്നതെന്നുള്ള ഉറപ്പില്ലാതെയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു സദ്വർത്തമാനം പറയാം. യേശുവിങ്കിലേക്കൊന്ന് നോക്കൂ, ക്രൂശിൽ കിടക്കുന്ന യേശുവിങ്കിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ട്, നിങ്ങൾക്ക് പാപപരിഹാരം വരുത്തിക്കൊണ്ട് നിങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ, സ്വർഗത്തിൽ നിങ്ങളെ കർത്താവ് ദൈവത്തോടു കൂടെ എത്തിക്കുവാൻ വേണ്ടി ക്രൂശിൽ കിടക്കുന്ന യേശുവിങ്കിലേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കാമെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ലഭിച്ച് നിങ്ങളുടെ യാത്ര എവിടെയാണെങ്കിലും അത് എവിടെ അവസാനിച്ചാലും നിങ്ങൾ കർത്താവിനോടുകൂടെ പരദീസയിലിരിക്കും. നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട്, നിത്യ ന്യായവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ യാത്രയുടെ ഗതി മാറ്റുവാൻ ഇന്ന് രാത്രി കർത്താവിന് കഴിയും. അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കർത്താവിങ്കിലേക്കൊന്ന് നോക്കൂ. നരകത്തിൽ നിന്ന് നിത്യതയിലേക്ക് എത്തുന്ന യാത്ര, അതിനുവേണ്ടി യേശുവിങ്കിലേക്കൊന്ന് നോക്കാമെങ്കിൽ ആ വഴി ഇന്ന് രാത്രി നിങ്ങൾക്ക് ഭദ്രമായി തീരുവാൻ പോകുകയാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ആ ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇന്ന് ഒരു പക്ഷെങ്കിൽ ഈ മനുഷ്യൻ ക്രൂശിൽ കിടക്കുന്നത് പോലെ, അവൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുന്നത് പോലെ, ഞാനൊരു പദം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അത് അധികമായി പോകുന്നുവെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ,
നിങ്ങൾ ഇന്ന് രാത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിങ്കിലേക്കൊന്ന് നോക്കുക. നിങ്ങൾ ആ കിടക്കുന്ന കിടപ്പിൽ, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഒരു വാക്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എൻ്റെ പാപത്തിനു വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചത്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് എന്നെ അങ്ങയുടെ പുത്രനാക്കി, കർത്താവെ അല്ലെ പുത്രിയാക്കി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവും ദൈവവുമായിട്ട്, എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായിട്ട് എൻ്റെ ജീവിതത്തിൽ വരണമേ എന്നൊരു വാക്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പരദീസ ഉറപ്പാണ്. നിങ്ങളുടെ വഴി, യാത്രയുടെ വഴി മാറും, നിങ്ങളുടെ ഗതി മാറും, നിങ്ങളുടെ വിധി മാറും, നിങ്ങൾ നിത്യതയുടെ അവകാശിയായി തീരും. ഒരു വാക്കിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വഴിയുടെ കുറവ് തീർത്ത് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് തികവുള്ള വഴിയിൽ ഞങ്ങളെ എത്തിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ നിത്യതയിൽ എത്തിക്കുവാനുള്ള വഴി കാണിച്ചു തരുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ കർത്താവ്, ഈ രാത്രി നിത്യതയുടെ അവകാശികളായി തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇന്ന് രാത്രി ആ വഴി തുറക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ വഴിയും ഗതിയും വിധിയും മാറുന്നതായ ഒരു രാത്രിയായി തീർന്ന് അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ട ജനത്തെ അനുഗ്രഹിക്കണം. 2023 ഇവർ ദൈവത്തിൻ്റെ ആലോചനയിൽ, വഴിയിൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായി തീരുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.